ഉടൻ തന്നെ കാശ് കിട്ടണം, അല്ലെങ്കിൽ ക്ലിഫ് ഹൗസിലേക്ക് ഇരച്ച് കയറുമെന്ന് സ്ത്രീകൾ. സർക്കാർ കയ്യാലപ്പുറത്തിരുന്ന് ഇങ്ങനെ ആടുമ്പോൾ അപ്പുറത്ത് CPMന്റെ പുതിയ പ്രഖ്യാപനം. ക്ഷേമ പെൻഷൻ 2500 രൂപയാക്കും, കൂടാതെ വീട്ടമ്മമാർക്ക് പെൻഷൻ അനുവദിക്കും. ഇതോടെ തലകറങ്ങി താഴെ വീണിരിക്കുകയാണ് ധനമന്ത്രി. CPM ഇതെന്ത് മുന്നിൽ കണ്ടാണ് ഈ വാഗ്ദാനം കൊടുക്കുന്നതെന്ന് ബാലഗോപാലിന്റെ കിളി പോകുന്നു. എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ട് ബാലു, ചില്ലെന്ന് പിണറായി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 1.5 വർഷവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് അതിനേക്കാൾ കുറച്ച് സമയവും മാത്രമേ ഇനി മുന്നിലുള്ളൂ. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കിറ്റും പെൻഷൻ കൊടുത്തുമാണല്ലോ ഒന്ന് പിടിച്ചു നിൽക്കുന്നത്. CPMന്റെ ഒടുക്കത്തെ പിടിവള്ളികളാണ് ഇത്. വീണ്ടും അത് തന്നെ പയറ്റാനാണ് തീരുമാനം. ഇതാ എന്റെ രാജിക്കത്ത്, മേടിച്ച് കയ്യിൽ വെച്ചോളൂ എന്ന് AKG സെന്ററിലെത്തി ബാലഗോപാലിന്റെ പ്രഖ്യാപനം. വയ്യ ഇനിയും ഈ മുൾക്കിരീടം ചുമക്കാനെന്ന്. നയാ പൈസ ഖജനാവിലില്ല, കഴുത്തറ്റം കടം, അതിന്റെ കൂടെ പിണറായിയുടെ ധൂർത്ത്. ധനമന്ത്രിയെ മറ്റു വകുപ്പ് മന്ത്രിമാരെല്ലാവരും കൂടാതെ ജനങ്ങളും എടുത്തിട്ട് തല്ലുന്നു. അപ്പോഴാണ് ഇടുത്തി പോലെ ക്ഷേമ പെൻഷൻ 2500 രൂപ ആക്കുന്നതിനൊപ്പം വീട്ടമ്മമാർക്കും പെൻഷൻ അനുവദിക്കുക എന്നത് LDFന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനമാണ്. അത് പാലിച്ചേ പറ്റൂവെന്നാണ് പാർട്ടിയുടെ നിലപാട്. കുടിശ്ശിക തന്നെ കടമെടുത്താണ് വീട്ടുന്നത്. അപ്പോഴാണ് അടുത്ത പ്രഖ്യാപനങ്ങൾ. 2ാം പിണറായി സർക്കാർ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് ക്ഷേമ പെൻഷൻ 2500 രൂപ ആക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അടുത്ത ബജറ്റിലെങ്കിലും അതുണ്ടായെങ്കിൽ മാത്രമേ മുന്നണിക്ക് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഗുണമുണ്ടാകൂ എന്നാണ് വിലയിരുത്തൽ. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള 2026 ഫെബ്രുവരി മാസത്തിലെ ബജറ്റിൽ പ്രഖ്യാപനം നടത്തിയാൽ തിരഞ്ഞെടുപ്പ് സ്റ്റണ്ടായി മാത്രമേ ജനം കണക്കാക്കൂവെന്ന് അഭിപ്രായം വരുന്നു. സാമ്പത്തിക പ്രതിസന്ധി മറികടന്ന് പ്രഖ്യാപനങ്ങൾ നടത്താൻ ധനമന്ത്രി KN ബാലഗോപാൽ എന്ത് ജാലവിദ്യ പ്രയോഗിക്കുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ക്ഷേമ പെൻഷൻ 2500 രൂപ ആക്കുക, വീട്ടമ്മമാർക്ക് പെൻഷൻ അനുവദിക്കുക തുടങ്ങിയ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കുന്നത് നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി അനുസരിച്ച് പ്രതികൂലമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധി അനുകൂലമാകട്ടെ, എല്ലാ പ്രഖ്യാപനങ്ങളും നടപ്പാക്കുക തന്നെ ചെയ്യും, നമുക്ക് നോക്കാമെന്നാണ് MV ഗോവിന്ദൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. സംസ്ഥാനത്തെ 62 ലക്ഷം ആളുകൾക്കാണ് സർക്കാർ സാമൂഹിക സുരക്ഷാ പെൻഷൻ നൽകുന്നത്. രാജ്യത്തെ ഏറ്റവും മികച്ച നിരക്കിൽ പെൻഷൻ നൽകി വരുന്ന സംസ്ഥാനമാണ് കേരളം. പ്രതിമാസം 1600 രൂപ നിരക്കിൽ പെൻഷൻ നൽകുന്നതിനായി പ്രതിവർഷം വേണ്ടിവരുന്നത് 9000 കോടി രൂപയാണ്. സാമൂഹിക ക്ഷേമ പെൻഷൻ നൽകുന്നതിനായി നാമം മാത്രമായ സഹായമാണ് കേന്ദ്രം നൽകുന്നത്. അതുപോലും കൃത്യമായി ലഭിക്കാത്ത സ്ഥിതിയും ഉണ്ട്.